നമസ്കാരം, റെസ്റ്റോറന്റ് ടിവിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ 24 മണിക്കൂർ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് അതിന്റെ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷ മനോഭാവത്തോടുകൂടി ആരംഭിച്ച ചാനൽ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോ? അതിന്റെ യാത്ര എങ്ങനെയായിരുന്നു? ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതിലുപരി മാധ്യമ നിരീക്ഷകനുമായ മിസ്റ്റർ സെബാസ്റ്റ്യൻ പോളാണ്. ടെലിവിഷനുമായി നമ്മൾ പരിചയപ്പെടുമ്പോൾ ഒരേ ഒരു ടെലിവിഷനെ ഉണ്ടായിരുന്നുള്ളൂ, അത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ആയിരുന്നു. സ്വകാര്യ സംരംഭം എന്ന നിലയിൽ ടെലിവിഷൻ ചാനൽ ആരംഭിക്കാൻ കഴിയും എന്ന് അന്നാരും കരുതിയിരുന്നില്ല. ആ അവസ്ഥയിലാണ് ദൂരദർശനിലൂടെയും BTIയിലൂടെയും ദ ഹിന്ദുവിലൂടെയും ഒക്കെ മാധ്യമരംഗത്ത് പ്രശസ്തനായി കഴിഞ്ഞിരുന്ന ശശികുമാർ സാഹസികമായ സംരംഭവുമായി മുന്നോട്ട് വന്നത്. സ്വകാര്യ മേഖലയിലും ടെലിവിഷൻ ചാനൽ ആരംഭിക്കാൻ കഴിയും എന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഏഷ്യാനെറ്റ് എന്ന ചാനലിന് രൂപം കൊടുത്തു. ഏഷ്യാനെറ്റ് സ്വാഭാവികമായും ശശികുമാറിന്റെയൊക്കെ ഉടമസ്ഥയിലുള്ള ചാനൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഇടതുപക്ഷ മുഖമുണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതലായി മാനവികമായ മുഖമുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. അതിന് തക്ക മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റിന് പല മാറ്റങ്ങൾ സംഭവിച്ചു. ശശികുമാറിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് വിമുക്തമായി, അല്ലെങ്കിൽ ശശികുമാർ അവിടെ നിന്ന് പുറത്തുപോയി. അതിന്റെ ഒന്നും വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പല കൈമറിഞ്ഞ് ഇപ്പോൾ ഏഷ്യാനെറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്നയാളിന്റെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ BJP MP ആണ്. അത്രയേ ഉള്ളെങ്കിൽ അതിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പലരും ആ രീതിയിൽ പല പദവികളൊക്കെ വഹിക്കാറുണ്ട്. മാതൃഭൂമി ചാനലിന്റെയും പത്രത്തിന്റെയും ഉടമ എന്ന് വിശേഷിപ്പിക്കാവുന്ന MV ശ്രേയാംസ് കുമാർ LDF പിന്തുണയോടെ രാജ്യസഭയിൽ എത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയം ഒന്നും അദ്ദേഹത്തിന്റെ ചാനലിലോ പത്രത്തിലോ പ്രതിഫലിച്ച് കാണുന്നുമില്ല. LDFനെ ഏറ്റവും കഠിനമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഉള്ളവയാണ്. അത് വേറൊരു കാര്യം. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ MP എന്നതിലുപരിയായി അദ്ദേഹം BJPയുടെ ദേശീയ വക്താവാണ്, നാഷണൽ സ്പോക്സ്മാൻ ആണ്. അവിടെ കാര്യങ്ങൾക്ക് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ദേശീയ വക്താവ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നയങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആളിന്റെ ചാനൽ സ്വാഭാവികമായും അത് തന്നെയായിരിക്കണമല്ലോ പ്രചരിപ്പിക്കേണ്ടത്. ഒരു പാർട്ടിയുടെ ദേശീയ വക്താവ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ ഒരു അഭിപ്രായവും നിലപാടും ആ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഏഷ്യാനെറ്റിനെ കുറിച്ച് വേറെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റൂപ്പർട്ട് മർഡോക്കിന്റെ കമ്പനിയുണ്ടല്ലോ ന്യൂസ് കോർപ്പ്, അതിന്റെ വാർഷിക റിപ്പോർട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ അപ്രധാനമായ സ്ഥാനത്ത് രണ്ട് വരി കാണുകയുണ്ടായി. ഇന്ത്യയിൽ ഏഷ്യാനെറ്റ് എന്ന ടെലിവിഷൻ ചാനൽ ന്യൂസ് കോർപ്പ് കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത. റൂപ്പർട്ട് മർഡോക്കിനെ സംബന്ധിച്ച് അതിൽ കൂടുതലൊന്നും ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ലോകത്തെവിടെയുമുള്ള എത്രയോ ചാനലുകളും പത്രങ്ങളും ഒക്കെ അദ്ദേഹം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, കൂട്ടത്തിൽ ഒന്ന് ഇവിടെയും. പക്ഷെ നമുക്കിതിലൊന്നും വ്യക്തതയില്ല. റൂപ്പർട്ട് മർഡോക്ക് സ്വന്തമാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണോ, എന്റർടൈൻമെന്റ് ചാനലാണോ, വേറെ വല്ലതുമാണോ നമുക്ക്, ഏഷ്യാനെറ്റ് എന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ പ്രശ്നം ഈ മാധ്യമങ്ങളൊന്നും ഏഷ്യാനെറ്റ് ഉൾപ്പെടെ സ്വന്തം മൂലധനം എവിടെ, ആരുടേത്, ആരാണ് അല്ലെങ്കിൽ ആരാണ് ഉടമസ്ഥൻ, ആ മൂലധനത്തിന്റെ താല്പര്യങ്ങൾ എന്താണ്, ഇത് നമ്മെ അറിയിക്കുന്നില്ല. അത് വലിയൊരു തെറ്റാണ്, വലിയ തെറ്റ് തന്നെയാണത്. ആരുടേത് എന്ന് അറിയാതെ നമ്മൾ ഇതൊക്കെ വായിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരാളുണ്ടല്ലോ. ഈ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നത് പഴയ ഒരു ഗ്രാമഫോൺ കമ്പനിയുടെ പേരാണ്. അത് ഈ മാധ്യമങ്ങൾക്കും ചേരും. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, ഏഷ്യാനെറ്റിന്റെ മാസ്റ്റർ ആര് എന്ന് നമുക്കറിയണം.
രാജീവ് ചന്ദ്രശേഖർ മാത്രമാണോ അതോ അതിലും അപ്പുറത്ത് അതിലും വലിയ ആളുകൾ വേറെ ഉണ്ടോ? അത് അറിയുന്നതിനുള്ള അവകാശം ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഉണ്ട്. സർ, അതുപോലെ അവരുടെ ക്യാപ്ഷൻ തന്നെ നേരോടെ നിർഭയം നിരന്തരം എന്നാണ്. തുടക്കം ആദ്യകാലത്ത് തുടങ്ങിയ സമയത്ത് ആ ഒരു ക്യാപ്ഷൻ ഇവർക്ക് യോജിച്ചതായിരുന്നു. എത്രത്തോളം നേരോടെ നിർഭയം നിരന്തരം ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട്? നിരന്തരം എന്ന് പറയുന്നത് ശരിയായിരിക്കാം, കാരണം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ചാനലാണല്ലോ അത്. നേരോടെ നിർഭയം എന്നീ വാക്കുകൾ അർത്ഥം അറിയാവുന്ന നമ്മെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ആ ചാനലിൽ നേര് പറയാൻ കഴിയില്ല, അത് തന്നെ ആദ്യത്തെ പ്രശ്നം. നേര് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടിയാണോ ആ ചാനൽ സംസാരിക്കുന്നത്, ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ചാനലിൽ പോകാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ മറ്റ് ചാനൽ, കൈരളി, ദേശാഭിമാനി എന്നൊക്കെ തിരിച്ചു ചോദിച്ചേക്കാം. അവരൊക്കെ അവരുടെ ആ താല്പര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമുക്കറിയാം ആ ചാനലുകളുടെ നിയന്ത്രിക്കുന്നത് ആര് എന്ന് നമുക്കറിയാം. നമുക്കൊരു ആക്ഷേപവുമില്ല. ദേശാഭിമാനി ആയാലും ജയ്ഹിന്ദ് ആയാലും ജന്മഭൂമി ആയാലും ജനം ടി വി ആയാലും ജയ്ഹിന്ദ് ടി വി ആയാലും നമുക്ക് ആക്ഷേപമൊന്നുമില്ല. നമുക്കറിയാം ആ ആരാണ് അവയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന്. അത് വെളിപ്പെടുത്താതെ പ്രവർത്തിക്കുന്ന പ്രമുഖ ചാനലാണ് ഏഷ്യാനെറ്റ്. അവരുടെ അവകാശപ്പെടുന്നതനുസരിച്ച് ചിലപ്പോൾ ശരിയുമായിരിക്കാം നമ്പർ വൺ മലയാളത്തിൽ എന്നുള്ള അവർ അറിയുന്നത്, ശരിയായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു ചാനൽ എങ്ങനെ നേര് പറയുക, എങ്ങനെ നിർഭയം നേര് പറയുക? ഇത് രണ്ടിനും അർത്ഥമില്ല. നിരന്തരം എന്ന അവകാശവാദത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നതുമില്ല. അവരൊരു 25 വർഷത്തെ ജേണിയെ കുറിച്ച് ചുരുക്കി പറയാൻ പറഞ്ഞാൽ താങ്കൾ എങ്ങനെയോ അതിനൊന്ന് വിലയിരുത്തുക? എങ്ങനെയാ അവർ വാർത്തകൾ കൈകാര്യം ചെയ്ത രീതി ഉൾപ്പെടെയുള്ളത്? അല്ല, അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എത്രയോ നല്ല വാർത്തകൾ പൊതു താല്പര്യത്തെ മുൻനിർത്തി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ചാനലാണ് ഏഷ്യാനെറ്റ്. യശസ്വിനായ ടി എൻ ഗോപകുമാർ വയനാട്ടിൽ നിന്ന് മനുഷ്യാവകാശ സംബന്ധിയായ വാർത്തകൾ കൊണ്ടുവന്നിട്ടുള്ള ജയചന്ദ്രൻ ചന്ദ്രൻ എത്രയോ പേരുടെ പേരുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മുടെ മലയാളികളുടെ ടെലിവിഷൻ സംസ്കാരത്തെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമ രംഗത്തേക്ക് മലയാളികളെ കൈപിടിച്ച് ആനയിച്ച ചാനലാണത്. ആ പാരമ്പര്യമൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ പാരമ്പര്യമുള്ള ഒരു ചാനലിനെ മുതലാളിമാർ ചേർന്ന് സ്വന്തമാക്കുകയും അവരുടെ മൂലധനത്തിന്റെ വികാസത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കുള്ള ആക്ഷേപം. സോ മച്ച്.